ഡിവൈഫൈ സംസ്ഥാന സമ്മേളനത്തിൽ ഇക്കുറി ട്രാൻസ്ജെൻഡർ പ്രതിനിധിയും പങ്കെടുക്കുന്നുണ്ട്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ലയ മറിയ ജെയ്സണാണ് ആ പ്രതിനിധി. വേർതിരിവുകളില്ലാതെ തന്നെ പ്രസ്ഥാനം ചേർത്ത് നിർത്തുന്നുവെന്ന് ലയ പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ 15-ാമത് സംസ്ഥാന സമ്മേളനം പത്തനംതിട്ടയിൽ നടക്കുമ്പോൾ ഏറെ പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിനിധികളായി. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ലയ മരിയയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ട്രാൻസ്ജെൻഡർ പ്രതിനിധി. ലയയോട് തന്നെ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ലയയുടെ അനുഭവം? അനുഭവം ഏറെ അഭിമാനമാണ്. കാരണം കോട്ടയം ജില്ലാ കമ്മിറ്റിയായിട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിലേറെ അഭിമാനമാണ്. കാരണം സംസ്ഥാനത്തൊട്ടാകെയുള്ള ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. അപ്പം അത്തരത്തിൽ ഒരു മാറ്റം, വലിയ രീതിയിലുള്ള മാറ്റം, എല്ലാ ജെൻഡർ ഇക്വാലിറ്റിയെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിന് ഇവിടെ ഒരു കൃത്യമായിട്ട് രേഖപ്പെടുത്തിയാണ് ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനം. അപ്പം അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കും ഒരു ഇടമുണ്ട്, ആ ഇടത്തിലേക്ക് നമ്മളായിട്ട് തന്നെ നേടിയെടുത്ത് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ട്രാൻസ് വിഭാഗം അനുഭവിക്കുന്ന ഒരുപാട് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ഡിവൈഎഫ്ഐ പോലുള്ള ഒരു വലിയ സംഘടനയുടെ ഭാഗമാകുന്നവരുടെ കഴിയും എന്ന് തന്നെയാണോ പ്രതീക്ഷ? തീർച്ചയായും. കാരണം നിലവിൽ തന്നെ 2018 മുതൽ ട്രാൻസിൻ്റെ സെല്ല് രൂപീകരിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാർ ഇത്തരം ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് അവകാശങ്ങൾ നേടിയെടുക്കാനുണ്ട്. ആ ആവശ്യങ്ങളിലേക്ക് ഒക്കെ തന്നെ ഒരു പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ ഒരു ശബ്ദമായിട്ട്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ ശബ്ദമായിട്ട് സമ്മേളനത്തിൽ, അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തോട്, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. സംഘടനാ പ്രവർത്തകർ ചങ്ങനാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാഗമാണ്. എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം, മറ്റുള്ള ആളുകളും സഖാക്കളും ഒക്കെ എങ്ങനെയാണ് ലയെ ചേർത്ത്? വളരെ നല്ല രീതിയിലാണ്. കാരണം എൻ്റെ സ്വന്തം നാടായതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ മാറ്റി നിർത്തലോ ഒന്നും ഒരു രീതിയിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഏത് പരിപാടി ഉണ്ടെങ്കിലും, എന്ത് ക്യാമ്പയിൻ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം അറിയിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ നാട്ടിൽ വന്ന് എന്നെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാറുണ്ട്. അപ്പോൾ കൂടുതൽ ഇനിയുള്ള ഉത്തരവാദിത്തങ്ങൾ ഇപ്പം പുതിയ ഓരോ പുതിയ തലങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രവർത്തനങ്ങൾ ട്രാൻസിന് സമൂഹത്തിനും, അതോടൊപ്പം തന്നെ എല്ലാവർക്കും വേണ്ടി ചെയ്യാനുള്ളൊരു കരുത്താണ് കിട്ടുന്നത്. സമ്മേളനം ഒരു വലിയ അനുഭവം തന്നെയാണോ? സംസ്ഥാന സമ്മേളനം വലിയൊരു അനുഭവമാണ്. അതോടൊപ്പം തന്നെ കാലഘട്ടം ഏറ്റെടുക്കേണ്ട ഈ ട്രാൻസ് വിഭാഗം ഉൾപ്പെടെയുള്ള ഏതൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ളത്? ഇതെനിക്ക് എൻ്റെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇത് കാലഘട്ടത്തിന് അനിവാര്യത തന്നെയാണ്. കാരണം തീർച്ചയായും എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാ ഈ യുവജന പ്രസ്ഥാനങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥമായിട്ടാണെന്നും അല്ലാതെ ഒരു പ്രഹസനം നടത്താനല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ലയ നമ്മളോട് പ്രതികരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ 15-ാമത് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ലയയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവം തന്നെയാണ്. പുതിയ കാലഘട്ടം ഏറ്റെടുക്കേണ്ട സമരങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ അത്തരം പ്രതിഷേധ സമരങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ ലയ തൻ്റെ അനുഭവവും തൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നു. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം മജു ജോർജ്, കൈരളി ന്യൂസ്.